ഒരു മില്യണറായി മാറുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ എന്നാ അത് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? സാധാരണ രീതിയിൽ മില്യണർ കണക്കാക്കുന്നത് ഡോളർ ടേംസിലാണ്. ഈവൻ ഡോളർ ടേംസിൽ മില്യണർ ആകുവാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഇന്ത്യൻ രൂപയിൽ, അതായത് ഒരു 10 ലക്ഷം രൂപയുടെ സമ്പാദ്യം നേടുക എന്നത് നമ്മളെല്ലാവരുടെ തന്നെ വലിയൊരു ആഗ്രഹം തന്നെയാണ്. നമ്മുടെ ഈ തരത്തിലുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി നിരവധി ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും വ്യത്യസ്തങ്ങളായ മില്യണർ പദ്ധതികൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ തരത്തിലുള്ള ഒരു പദ്ധതി കണ്ട എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ട് ഈ പദ്ധതി ശരിക്കും ലാഭകരമാണോ എന്ന് ചോദിച്ചിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുമെങ്കിലും ഈ പദ്ധതിയെക്കുറിച്ച് വളരെ ഡീറ്റെയിലായി ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ ഏകദേശം സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും നമുക്ക് എന്താണ് ലഭിക്കുന്നത് അത്ര തന്നെയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇതൊന്നും അറിയാതെയാണ് പലരും ഈ തരത്തിലുള്ള പദ്ധതികളിൽ ചെന്ന് ചേരുന്നത്. ശരിക്കും ഈ തരത്തിലുള്ള പദ്ധതികൾ ലാഭകരമാണ്? എങ്ങനെ ഇതിൻ്റെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാം? അതോടൊപ്പം തന്നെ ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺ സുരക്ഷിതമായി എങ്ങനെ നേടുവാൻ സാധിക്കും? അതിനെക്കുറിച്ചെല്ലാം ഇന്നത്തെ ദിവസത്തെ ഈ വീഡിയോയിലൂടെ താങ്കൾക്ക് മനസ്സിലാക്കാം. എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ക്രിയാത്മകമായി ഇടപെടുവാൻ എനിക്ക് സാധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തിനെ പോലെ നിരവധി പേർ നമ്മൾ ഈ ചുറ്റുവട്ടത്തിലുണ്ട്. അവർക്കെല്ലാവർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നമുക്കില്ലേ? ആയതിനാൽ ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായി കണ്ടതിന് ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യമായാൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമിച്ചൻ ടിപ്സ് പവേർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് പ്രിംസൺ ഡയസ്. തൊമിച്ചൻ ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. എനിക്ക് എന്റെ സുഹൃത്ത് അയച്ചു തന്ന പ്ലാന്റെ ഡീറ്റെയിൽസ് ഇതാണ്. അതായത് വർഷം 88,000 രൂപ വെച്ച് 7 വർഷം നിക്ഷേപിക്കുക, മെച്യൂരിറ്റിയിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലഭിക്കും. ഈ പ്ലാൻ കാണുന്ന ഒരു മിക്കവരും ഈ പ്ലാന്റെ കാലാവധി 7 വർഷമാണ്, അതായത് 7 വർഷം കഴിയുമ്പോൾ മെച്യൂരിറ്റി ആയ 10 ലക്ഷം രൂപ ലഭിക്കുമെന്നാണ് വിചാരിക്കുക. എന്നാൽ ഈ പോളിസിയുടെ കണ്ടീഷനിലേക്ക് പോയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പോളിസിയുടെ ടൈം 7 വർഷമല്ല 14 വർഷമാണ്. അതായത് മെച്യൂരിറ്റി എമൗണ്ട് ആയ 10 ലക്ഷം രൂപ നമുക്ക് ലഭിക്കുന്നത് 14 വർഷം കഴിഞ്ഞാണ്. ഇവിടെ കമ്പനി പറയുന്നത് നിങ്ങൾ ആദ്യത്തെ 7 വർഷം മാത്രം പ്രീമിയം അടച്ചാൽ മതി എന്നാണ്. എന്നാൽ ഒരു മിക്കവരും 7 വർഷം കഴിയുമ്പോൾ ഈ 10 ലക്ഷം രൂപ ലഭിക്കുമെന്ന് തെറ്റിദ്ധരിക്കും. അടുത്തായിട്ട് ഈ പ്ലാന്റെ റിട്ടേൺസ് എങ്ങനെ കണക്കാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എക്സലിലെ XIRR എന്നൊരു ഫോർമുലയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമുലയാണ്. ആ കണക്കുകളിലേക്ക് നമുക്ക് കടക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് 2 ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. ഒന്ന് ഡേറ്റ്, പിന്നെ രണ്ടാമതായിട്ട് എമൗണ്ട്. ഉദാഹരണത്തിന് 2020 ജാനുവരി 1 ആണ് ഈ ഒരു പോളിസിയിൽ അംഗമാവുന്നത് എന്ന് വിചാരിക്കാം. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അടക്കുന്ന പ്രീമിയം, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആണ്. ഇപ്പോൾ ഇദ്ദേഹം നിക്ഷേപിക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 88,000 രൂപയാണ്. അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന തുക എപ്പോഴും നമ്മൾ മൈനസിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക. അടുത്തായിട്ട് ഈ ഒരു പോളിസി ഇയർലി പ്രീമിയം ആണ് വരുന്നത്. അപ്പോൾ അടുത്ത പ്രീമിയം വരുന്നത് അടുത്ത വർഷമാണ്. അപ്പോൾ ആ ഡേറ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. 2021 അടുത്ത പ്രീമിയം വരുന്നത്. അതിനുശേഷം ഈ 2 ഡേറ്റും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഈ മൂലക്ക് വന്ന് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഡേറ്റുകളിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ എക്സലിൽ നമുക്ക് ഫില്ല് ചെയ്യുവാൻ സാധിക്കും. അതായത് 21, 22, 23, 24 ഇതേ രീതിയിൽ 34 വരെ 14 വർഷം ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫിൽ ചെയ്യുവാൻ അങ്ങനെ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ 14 വർഷമാണ് ഈ പോളിസിയുടെ ടേം വരുന്നത്. അപ്പോൾ 14 വർഷം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ 2020 ജാനുവരി 1 നമ്മൾ ഈ പോളിസി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളിസിയുടെ കാലാവധി തീരുന്നത് 2034 ഡിസംബർ 31 അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ഡേറ്റ് കൂടി 2035 ജാനുവരി 1 വരെയുള്ള ഡേറ്റ് ഞാനിവിടെ ഓൾറെഡി അടയാളപ്പെടുത്തി കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ പ്രീമിയം പേയിങ് ടൈം വരുന്നത് 7 വർഷമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഈ ഡേറ്റ് തന്നെ നമ്മളിവിടെ ഒന്നുകൂടി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ 2 ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡേറ്റുകളെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ മെച്യൂരിറ്റി എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം. നമുക്ക് മെച്യൂരിറ്റി എമൗണ്ട് കിട്ടുക 2035 ജാനുവരി 1 10,61,678 രൂപയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഈക്വൽ സൈൻ ഇടുക. അതിനുശേഷം എക്സ് ഐ
RR. അപ്പോൾ ഇവിടെ താഴെ ഒരു ഫോർമുല നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ വാല്യൂ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഈ വാല്യൂ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു കോമ കൊടുക്കുക. തുടർന്ന് ഡേറ്റ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഈ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. തുടർന്ന് ഒരു കോമ ഇട്ടതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു എമൗണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സംഖ്യയെ പെർസെൻറ്റേജിലേക്ക് മാറ്റണമെങ്കിൽ ഈ കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ഇവിടെ 4% ഒന്ന് കാണുവാൻ സാധിക്കും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കണക്ക് വേണമെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ വന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഈ ഒരു പദ്ധതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു മില്യണയർ പദ്ധതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 4.1% റിട്ടേൺ മാത്രമാണ്. അടുത്തായിട്ട് ഈ തരത്തിൽ തന്നെ ഒരു പ്രമുഖ ബാങ്കിൻ്റെ മില്യണയർ പദ്ധതി നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് കേരളത്തിലെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബാങ്കിൻ്റെ ഒരു മില്യണയർ പദ്ധതിയാണ്. അതായത് ഈ പദ്ധതി പ്രകാരം പ്രതിമാസം 6,250 രൂപ വെച്ച് 10 വർഷം, അതായത് 120 മാസം നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് 1,000,000 രൂപ, അതായത് 1,000,000 നമുക്ക് ലഭിക്കും. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തതുപോലെ ഈ പദ്ധതിയുടെ റിട്ടേൺ എത്രയാണെന്ന് പരിശോധിക്കാം. ബാങ്കിന്റെ റിട്ടേൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുവാൻ പോകുന്നത്. ബാങ്കിൽ 6,250 രൂപ വെച്ച് 120 മാസമാണ് നമ്മൾ അടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ പറഞ്ഞ 120 മാസം വരെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കോളം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇൻസ്റ്റാൾമെന്റ് ഡേറ്റ്, ആ ഡേറ്റ് അടയാളപ്പെടുത്തുന്നതിനുള്ള ഒരു കോളം ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എമൗണ്ട് അടക്കുന്നതും അതോടൊപ്പം തന്നെ തിരിച്ച് ലഭിക്കുന്നതുമായ എമൗണ്ട് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കോളമുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം 1 ടൈപ്പ് ചെയ്തു, അതിനുശേഷം 2 ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ പറഞ്ഞ നമ്പേഴ്സ് നമുക്ക് ഫില്ല് ചെയ്യുവാൻ സാധിക്കും. അതിനുശേഷം ഇപ്പം നമുക്കറിയാം 120 മാസം നമ്മൾ പേയ്മെൻറ്റ് ഡേറ്റ് ആണ്. നമ്മളിപ്പോൾ 121-ാമത്തെ മാസം ആയിരിക്കും നമുക്ക് എമൗണ്ട് തിരിച്ച് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ 121 വരെ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. അടുത്തായിട്ട് നമ്മൾ ഡേറ്റ്, സപ്പോസ് ഈ ഒരു പദ്ധതിയിൽ അംഗമാകുന്നത് 2020 ജാനുവരി 1 എന്ന് വിചാരിക്കുക. അപ്പം നമ്മളിവിടെ 2020 ജാനുവരി 1 ടൈപ്പ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി പ്രകാരം മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് വരുന്നത്, അപ്പോൾ അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് വരുന്നത് 1/2020 ആ ഡേറ്റ് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ 2 ഡേറ്റും കൂടി ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഈ 10 വർഷത്തെ ഡേറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് ഫില്ല് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് മെച്യൂരിറ്റി ലഭിക്കുന്ന ഡേറ്റും കൂടി നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഡേറ്റ് നമ്മൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ എമൗണ്ട്, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ട് എപ്പോഴും നമ്മൾ മൈനസിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്, 6,250 രൂപ. അടുത്ത കോളത്തിലും 6,250 തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ 2 എമൗണ്ട് കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഈ തരത്തിൽ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 120 മാസമാണ് നമ്മൾ എമൗണ്ട് അടക്കുന്നത്. അതുകൊണ്ട് ഈ 120 മാസം വരെ ഈ 6,250 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് താഴെ കാണുവാൻ സാധിക്കും നമ്മൾ ടോട്ടൽ നിക്ഷേപിക്കുന്ന തുക 750,000 രൂപയാണ്. ഓൺ മെച്യൂരിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നത് 1,000,000 രൂപയാണ്. അതുകൊണ്ട് ഇവിടെ 1,000,000 രൂപ നമ്മൾ ടൈപ്പ് ചെയ്യുക. തുടർന്ന് നമ്മൾ ഈക്വൽ സൈൻ ഇട്ടതിന് ശേഷം XIR എന്ന ഫംഗ്ഷൻ ഇത് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ് ഇടുക. ആദ്യം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് താഴെ വരെ കൊണ്ടുവരിക. ഈ പറഞ്ഞ 1,000,000 ഉൾപ്പെടെയുള്ള എമൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. തുടർന്ന് നമ്മൾ ഡേറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ 2020 ജാനുവരി 1 തുടങ്ങിയുള്ള മുഴുവൻ ഡേറ്റും ഏറ്റവും അവസാനം വരെയുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക. ഒരു കോമ കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സംഖ്യ കിട്ടി. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് പെർസെൻറ്റേജിലേക്ക് മാറ്റുമെങ്കിൽ ഈ കോളം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഇൻക്രീസ് ഡെസിമൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട്, അതായത് 10 വർഷത്തെ മില്യണയർ പദ്ധതിയിൽ നിന്നും ബാങ്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് വെറും 5.61% മാത്രമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഈ 2 പദ്ധതികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഈ 2 പദ്ധതികൾക്കും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുവാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്നതാണ്. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാത്ത നിക്ഷേപങ്ങളെ നിക്ഷേപം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല, ജസ്റ്റ് സേവിങ്സ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 2 നിക്ഷേപങ്ങളും ശരിക്കും ഒരു ഫിനാൻഷ്യൽ ടേംസിൽ നമുക്ക് നോക്കിയാൽ നഷ്ടം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ദീർഘകാലത്തിൽ മികച്ച ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺ വേണമെങ്കിൽ ഓഹരികളോ ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളോ നിക്ഷേപിക്കണമെന്ന്. എന്നാൽ താങ്കൾക്ക് ഓഹരിയിലോ ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. താങ്കൾ കൂടുതൽ സേഫ്റ്റി കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കാം.
അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് ബാങ്കിനേക്കാൾ അല്ലെങ്കിൽ ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ റിട്ടേൺ താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് മികച്ച ഡെറ്റ് ഫണ്ടുകളിൽ എസ് ഐ പി വഴിയോ സിംഗിളായിട്ടോ നിക്ഷേപിക്കുക എന്നത്. നമുക്കൊരു ഉദാഹരണത്തിന് ഐ ഡി എഫ് സിയുടെ ഗവൺമെൻറ് സെക്യൂരിറ്റി ഫണ്ടിൻ്റെ കാര്യം എടുക്കാം. ഗവൺമെൻറ് സെക്യൂരിറ്റി ഫണ്ട് അതായത് ഗിൽറ്റ് ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫണ്ട് സമാഹരിക്കുന്ന ബഹുഭൂരിപക്ഷ എമൗണ്ടും നിക്ഷേപിക്കുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലായിരിക്കും. ഈ ഐ ഡി എഫ് സി ഗവൺമെൻറ് സെക്യൂരിറ്റി ഫണ്ടിൻ്റെ കാര്യമെടുത്താൽ ഈ ഫണ്ട് ഇതുവരെ സമാഹരിച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെ 99.25% നിലവിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിഫോൾട്ട് റിസ്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഫണ്ടിൽ 2010 ഡിസംബർ മുതൽ താങ്കൾ ബാങ്കിൻ്റെ 10 വർഷത്തെ മില്യണയർ പ്ലാൻ്റെ നിക്ഷേപമായ 6,250 രൂപ വെച്ച് നിക്ഷേപിക്കുകയാണ് എന്ന് വിചാരിക്കുക. 2019 ഡിസംബർ ആയപ്പോൾ 120 മാസം കൊണ്ട് ബാങ്കിലെ പോലെ 7,50,000 രൂപ താങ്കൾ നിക്ഷേപിച്ചിട്ടുണ്ടാവും. നിലവിൽ ഈ ഫണ്ടിൻ്റെ വാല്യൂ 12,78,954 രൂപയാണ്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ ശരാശരി റിട്ടേൺ 10.29%. 10 വർഷത്തെ മില്യണയർ പദ്ധതിയിൽ നിന്നും ബാങ്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ശരാശരി റിട്ടേൺ വെറും 5.61% മാത്രമാണെന്ന് ഓർക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ 10% റിട്ടേൺ ഈ തരത്തിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫണ്ടിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മികച്ച റിട്ടേൺ തന്നെയാണ്. ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണോ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കുന്നതാണോ കൂടുതൽ സുരക്ഷിതം എന്ന് ചോദിച്ചാൽ നമുക്ക് തീർത്തും പറയാവുന്ന ഒരു കാര്യം കൂടുതൽ സുരക്ഷിതം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തന്നെയാണ്. അതിന് കാരണം ബാങ്കിന് നോട്ടടിക്കുവാൻ സാധിക്കില്ല, എന്നാൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ നോട്ടടിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ തരത്തിലുള്ള മില്യണയർ പദ്ധതികൾ കാണുമ്പോൾ കണ്ണു അടച്ച് അതിൽ ചേരാതെ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുക. ലാഭകരമാണെങ്കിൽ മാത്രം ചേരുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവർ സർവീസസ് എന്ന ലിങ്കുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം എല്ലാ മാസവും വ്യത്യസ്തങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ജാനുവരി മുതൽ ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം സൗജന്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈവൻസ് എന്ന ലിങ്കുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണ് എന്ന് ബോധ്യമായ താങ്കളെല്ലാ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുവാൻ, താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ടെലിഗ്രാം ചാനൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ടെലിഗ്രാം ചാനൽ എന്ന ലിങ്കുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ ചാനലിൽ അംഗമാകുക. ഇതുവരെ താങ്കൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാൻ, ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷവുമായി തൊമ്മിച്ച ടിപ്സ് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.